ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വണക്കം. അവിഹിത ബന്ധത്തിലേർപ്പെട്ട ഒരു പ്രവാസിയുടെ ജീവൻ പോയ ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. കഥയെല്ലാം നടന്നതാണ്. അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്താം. മലപ്പുറംകാരനാണ് യൂസഫ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതെന്താണ്, അല്ലെങ്കിൽ പ്രവാസികൾ ഒരുപാട് പേരുണ്ടാവും, എല്ലാവരും പ്രവാസികളാണെന്നില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പറ്റാതിരിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. പ്രവാസികളോട് പ്രത്യേകിച്ച് പറയുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണം. അപ്പോൾ ഇയാളുടെ പേര് യൂസഫ് എന്നാണ്. മലപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. അദ്ദേഹം അങ്ങനെ എന്ന് പറയട്ടെ, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഖത്തറിൽ സ്വന്തമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലെ മാനേജറായിട്ട് നിർത്തിയിരിക്കുന്നത് ഷംന എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ഈ ഷംനയും ഇയാളും തമ്മിൽ വല്ലാത്ത അടുപ്പം, രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാണ്, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയും ഭർത്താവും പോലെയാണ് അവരവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു പോകുന്നതാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും പോലെ അവരവിടെ ജീവിക്കുന്നു. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഷംനയാണ്. ഷംനയാണ് അയാൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഷംന ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. ആ സമയത്ത് ഷംന പ്രഗ്നൻ്റ് ആവുകയാണ്. ഗർഭിണിയായ സമയത്ത് ഷംന പറയുകയാണ്, ഞാൻ ഗർഭിണിയാണ്, എന്നെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഓൾറെഡി ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, എനിക്ക് നിന്നെ ഇനി വിവാഹം കഴിക്കാൻ പറ്റില്ല. നിനക്ക് ഞാൻ നല്ലൊരു വീട് വാങ്ങിത്തരാം, അതുപോലെ തന്നെ കുറച്ച് സ്ഥലം വാങ്ങി നിന്നെ ഞാൻ ഒരു സ്ഥലത്ത് താമസിപ്പിക്കാം, അത് മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ആ അത് മതി, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വന്നിട്ട് ചാവക്കാട് വന്നു വീട് മേടിക്കുകയാണ്. ഒരു വീടും അതുപോലെ തന്നെ ഒരു 15 സെൻറ് സ്ഥലവും ഒക്കെ ആയിട്ട് മേടിച്ച് ഇവരുടെ പേരിൽ, ഇവളുടെ പേരിൽ അങ്ങനെ മേടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ വീട്ടിൽ അവളെ താമസിപ്പിച്ചു. അങ്ങനെ അവൾ പ്രസവിച്ചു, ഒരാൺകുട്ടിയെ പ്രസവിച്ചു. അപ്പോൾ അതിനിടയിൽ ഈ പുള്ളിക്കാരി ഷംന അയാളിൽ നിന്ന് കുറച്ച് പണമൊക്കെ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു, തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ച് തട്ടിപ്പും വെട്ടിപ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പണം. അത് യൂസഫിനെ അറിയുകയും ചെയ്യാം, അതുപോലെ തന്നെ ഷംനയും അത് ഇയാൾക്ക് അറിയാമെന്നുള്ള ഷംനയ്ക്കും അറിയാം. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ വിചാരിച്ച് ഇയാൾ കണ്ണടച്ചു. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഞാൻ കാരണം അവള് എൻ്റെ കുട്ടിയെ പ്രസവിച്ചു, അപ്പോൾ പിന്നെ കല്യാണവും കഴിച്ചിട്ടില്ല, പിന്നെ ഇനി ഇതൊരു പ്രശ്നമാക്കേണ്ട വിചാരിച്ചാൽ ഒന്നും സംസാരിക്കാൻ പോലും അതിനെ കുറിച്ചിട്ട്. അങ്ങനെ ഷംനയെ കൊണ്ടുവന്ന് നമ്മുടെ ചാവക്കാട് താമസിപ്പിച്ചു. ഷംന അവിടെ പ്രസവിച്ചു, ഒരാൺകുഞ്ഞിന് പ്രസവിച്ചു, അവരവിടെ താമസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂസഫ് വന്നും പോയി വന്നും പോയി നിൽക്കും. ഇപ്പോൾ യൂസഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അവിടെ നിൽക്കും, അതായത് മലപ്പുറത്ത് ഭാര്യയും കുട്ടികളുണ്ടല്ലോ, അവിടെ നിൽക്കും കുറച്ച് നാൾ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം നമ്മുടെ ഷംനയുടെ അടുത്ത് വന്ന് നിൽക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിന്ന് നിൽക്കുന്നവർ ഇതിൽ യൂസഫ് തിരിച്ചു പോവുകയും ചെയ്യും, ഖത്തറിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ വന്നും പോയി നിൽക്കുന്ന ഒരു സമയത്ത് ഇവൾക്ക് ഭർത്താവ് അടുത്തില്ലാത്ത, അല്ലെങ്കിൽ ഭർത്താവല്ല, യൂസഫ് അടുത്തില്ലാത്തതിൻ്റെ ഒരു കുറവ് കൊണ്ട് ഈ ഷംന എന്താ ചെയ്തെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കി. ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്യും, നമ്പർ കൈമാറുകയും ഒക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും ഒക്കെ ചെയ്ത്. ഹമീദ് എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര്, ഫേസ്ബുക്ക് ഫ്രണ്ടിൻ്റെ പേര്. അങ്ങനെ ഹമീദായിട്ട് അടുപ്പത്തിലായി. അതിനുശേഷം ഹമീദിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് ഹമീദ് വീട്ടിലേക്ക് വന്നു ഷംനയുടെ അടുത്തേക്ക്. അങ്ങനെ വന്ന് ഇവർ രണ്ടുപേരും ബന്ധപ്പെടുകയും ഒരുമിച്ച് കിടക്കുകയും ബന്ധപ്പെടുകയും എല്ലാം ചെയ്ത് ഇവൾക്ക് എന്താ പറയണ്ട, ഒരു ആൾ മാത്രം പോരാ എന്നുള്ള രീതിയിലാണ്. വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാനൊന്നും പറ്റില്ല ഈ യൂസഫ് വരുന്നവരെ. ഈ ഫേസ്ബുക്കിലെ ഫ്രണ്ടായിട്ട് അടുപ്പത്തിലായ കാര്യം നമ്മൾ അങ്ങനെ ഫേസ്ബുക്ക് ഫ്രണ്ടായിട്ട് ഇവള് പരിചയപ്പെട്ട്, ഫേസ്ബുക്ക് ഫ്രണ്ട് വീട്ടിൽ വരികയും ഹമീദ് വീട്ടിൽ വരികയും ഇവർ തമ്മിൽ ബന്ധപ്പെടും പല പ്രാവശ്യം അങ്ങനെ. അപ്പോൾ ഈ നമ്മുടെ യൂസഫ് വിളിക്കുന്ന സമയത്തൊക്കെ പല സമയത്ത് ഇവള് ഫോൺ ബിസിയാണ്, അല്ലെങ്കിൽ യൂസഫിനോട് സംസാരിക്കാനുള്ള ഒരു ഇത് കാണിക്കുന്നില്ല, എന്തൊക്കെയോ അകൽച്ച കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയായി കുറേ ആയപ്പോൾ യൂസഫ് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരിക്കൽ ഇവൾക്ക് എന്താണ് മാറ്റം എന്ന് പുള്ളി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ യൂസഫ് ഇവളുടെ ഫോൺ നോക്കുകയാണ്. ആ ഫോൺ നോക്കുന്ന സമയത്ത് ഇതിലൊരു കോൾ, ഇങ്ങനെ സ്ഥിരമായി വിളിക്കുന്ന ഒരു കോള് കണ്ടു. ആ കോള് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവള് ചോദിച്ചു, യൂസഫ് ചോദിച്ചു, ആരാണ് അയാളെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് ഇത്രയും നാളില്ലാത്തൊരു ഫേസ്ബുക്ക് ഫ്രണ്ട് എവിടെ നിന്ന് വന്നു? പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള അടുപ്പം എല്ലാം പിന്നെ പിന്നെ അങ്ങോട്ട് മനസ്സിലാക്കുകയാണ് ഇവിടെ സംസാരത്തിലൂടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇയാൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, അതായത് ഇവള് പല പ്രാവശ്യം ഇവിടെ വന്നതും അയൽവക്കം ഉള്ള അയൽവക്കത്തുള്ള ആളുകളും കൂട്ടുകാരൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥിരമായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇയാൾ ചോദിച്ചു ഇവിടെ ഇങ്ങനെ വരുന്നത്, അപ്പോൾ അയൽവക്കത്തുള്ളവരൊക്കെ ഒരു ഇതെന്താ വെച്ചാൽ അടുത്തുള്ളവരൊരു ചിന്ത എന്ന് വെച്ചാൽ ഇവർ വിവാഹം കഴിച്ചിട്ടാണ് വന്ന് താമസിക്കുന്നതെന്നാണ് കേട്ടോ, അവർ രണ്ടുപേരും ഇങ്ങനെയാണെന്ന് അടുത്തുള്ള ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഹമീദ് വരുന്നതും എല്ലാം അടുത്തുള്ളവരൊക്കെ പറഞ്ഞറിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് യൂസഫ് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ അവൾ ആദ്യമൊക്കെ ഇല്ലെന്ന് പറഞ്ഞു, പിന്നീട് ഇവള് സമ്മതിച്ചു, ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് യൂസഫ് എന്നാ സോറി എനിക്ക് ഹമീദ് ഇങ്ങനെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതെല്ലാ കാര്യങ്ങളും സമ്മതിച്ചു. സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇല്ലാതെ, അതായത് ഞാൻ മാത്രം പോരാ നിനക്ക് മറ്റൊരാളും കൂടി വേണം, നീ എന്നെ ചതിക്കുകയാണ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഹമീദ് എന്ന് പറയണ്ടേ പറയാണ്, നീ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, അതായത് നീ ഇപ്പോൾ ഇവനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ്റെ കൂടെ പോയിക്കോ, എനിക്കിനി നിന്നെ വേണ്ട, ഈ വീട് എൻ്റെ പേരിൽ, ഈ വീട്ടിൽ നിന്ന് ഒഴിവായി തരണം, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് പണം നീ എടുത്തിട്ടുണ്ട് അതും കൂടി എനിക്ക് തരണം, നിനക്ക് കുറച്ച് സ്വർണം ഞാൻ വാങ്ങിച്ച് തന്നിട്ടുണ്ട് അതും നീ എനിക്ക് തിരിച്ചു തരണമെന്ന് പറയണം, നീ നിൻ്റെ കാമുവിൻ്റെ കൂടെ പോയിക്കോ എന്ന് പറയും. അപ്പോൾ ഇവള് പറയാണ്, ഞാൻ പണം തരില്ല, തിരിച്ച് നിങ്ങൾ എടുത്തെടുത്ത പൈസ ഞാൻ തിരിച്ചു തരില്ല, ഈ വീടും തരില്ല, ഈ വീട് എൻ്റെ പേരിലാണ്, നിങ്ങൾ തന്നായിട്ട് ഒരിക്കലൊന്നുമില്ല എന്ന് ഞാൻ ഒന്നുമില്ല എന്ന് ഞാനങ്ങ് പറയും എല്ലാവരുടെ അടുത്ത്. അപ്പോൾ അയാൾ പറയുകയാണ്, ഈ മോൻ എൻ്റെ അല്ല, അതായത് ഈ കുട്ടി എൻ്റെ അല്ല, നീ വേറെ ആരിൽ നിന്നും ഉണ്ടായതാണ്, ആരിൽ നിന്നൊക്കെ ഉണ്ടായതാണെന്ന് പറഞ്ഞപ്പോൾ ഇവൾക്ക് ഒന്നുകൂടി വാശി കൂടി. അപ്പോൾ ഇയാൾക്ക് പണം വേണം, ഈ വീടും വേണം, എന്താ പറയണ്ടെ സ്വർണമൊക്കെ തിരിച്ചു വേണം, ഇവൾക്ക് ഈ കുട്ടി ഇയാളുടെ അല്ലെന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി വാശി കൂടി. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടും പറഞ്ഞ് വാക്കേറ്റമായി, വഴക്കായി, അടിക്കാനൊന്നും പോയില്ല, തല്ലിനൊന്നും ഇതൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇയാൾ നാട്ടിൽ നിന്ന് പോവാണ്. ഖത്തറിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഇവൾ ഒരു കാര്യം ചെയ്തു, അതായത് ഈ ഷംന ഒരു കാര്യം ചെയ്തു, ഫേസ്ബുക്ക് ഫ്രണ്ടിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയാണ്, ഹമീദ് എൻ്റെ എന്ന് പറയുന്ന ഇങ്ങനെ ഇയാൾ വന്ന കാര്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇപ്പം ഞാൻ ഈ ഇയാൾക്ക് തിരിച്ചെല്ലാം കൊടുക്കണം എന്നാണ് പറയുന്നത്, ഞാനെന്ത് ചെയ്യും, എനിക്കാണെങ്കിൽ ഒന്നുമില്ലാതെ വരും, ഇയാൾക്കെല്ലാം തിരിച്ച് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്നുമില്ല, ആ മോൻ മാത്രമേ ഉള്ളൂ ബാക്കിയായിട്ട്, അപ്പോൾ ഒന്നും എനിക്ക് പറ്റുന്നില്ല, തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഹമീദ് പറഞ്ഞു, ഒരു വഴിയുണ്ട്, ഞാൻ വരാം, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഹമീദ് അവരെ വീട്ടിലേക്ക് വരികയാണ്. വന്നു കഴിഞ്ഞവർ രണ്ടുപേരും കൂടിയിട്ട് ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം, എങ്ങനെ നമുക്ക് ഇത് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തി രണ്ടുപേരും കൂടി. എന്താണെന്ന് വെച്ചാൽ ഇയാളെ വിളിക്കുക, ഇയാളെ വിളിച്ച് വരുത്തുക, വരുത്തി കഴിഞ്ഞിട്ട് ഇയാളെ കൊല്ലുക, അതാണ് ഇവരുടെ പ്ലാൻ. അപ്പോൾ പിന്നെ പണമൊന്നും പോവില്ല, ഈ വീടോ സ്വത്തോ ഒന്നും പോവില്ല, എല്ലാം ഇവരുടെ സ്വന്തമായിട്ട് എടുക്കാം. അങ്ങനെ ഇവൻ പറഞ്ഞതനുസരിച്ച്, കാമുകൻ പറഞ്ഞതനുസരിച്ച് ഇവൾ ഫോൺ ചെയ്യുകയാണ് ആർക്ക്, യൂസഫിന്. അങ്ങനെ യൂസഫിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ എല്ലാം എഴുതി തരാം നിങ്ങൾക്ക്, എനിക്കൊന്നും വേണ്ട, മോനെ മാത്രം ഞാൻ എടുത്തോളാം, വീടും എൻ്റെ സ്വർണം അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത പൈസ എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം, ഞാൻ നിങ്ങൾ തട്ടിച്ചൊക്കെ പൈസ എടുത്തിട്ടുണ്ട് അതൊക്കെ തിരിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യൂസഫ് കോംപ്രമൈസാൻ വേണ്ടി തിരിച്ചു വരികയാണ്, കോംപ്രമൈസ് എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി. അങ്ങനെ യൂസഫ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അത് യൂസഫ് പറഞ്ഞില്ല. യൂസഫ് വന്നു കഴിഞ്ഞ് ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സംസാരിച്ച് മറിഞ്ഞിരുന്നു നമ്മുടെ ഹമീദ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവൾ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഈ വീട് എഴുതി തരില്ല. അപ്പോൾ എന്തുകൊണ്ട് തരില്ല, സ്വത്തൊന്നും തരില്ല, അപ്പോൾ നീ എന്തിനാണ് വിളിച്ചു വരുത്തിയത്, ഞാൻ തരില്ല, ഇതല്ല എൻ്റെ പേരിലാണ്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാക്കേറ്റായി, വല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്ത് ചീത്തയും തീറിയാണ് എല്ലാം പറഞ്ഞ്, മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് നമ്മുടെ കാമുകൻ ഹമീദ് വരികയാണ്. വന്നു കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഷോള് അത് ഇവൻ്റെ കൊടുത്തിട്ടാണ്, ഷാളിട്ട് ഇവർ പ്ലാൻ എന്ന് വെച്ചാൽ ആദ്യം ഷാളിട്ടിട്ട് വലിക്കുക, കഴുത്തിൽ വലിച്ച് മുറുക്കുക കഴുത്തിൽ, അങ്ങനെ വലിച്ച് മുറുക്കി കഴിഞ്ഞ് ശ്വാസം പോയില്ലെങ്കിൽ കൊല്ലാമെന്നാണ് ഇവരുടെ പ്ലാൻ. അപ്പോൾ ഇവളുടെ കഴുത്തിൽ കിടന്ന ഷാള്
അമ്മ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ ആ ഷാൾ കഴുത്തിലേക്ക് ഇട്ടിട്ട് ബാക്കിൽ നിന്ന് വന്ന് ഇവൻ്റെ ഇവർ സംസാരിച്ചിരിക്കുമ്പോൾ ബാക്കിൽ നിന്നാണ് വരുന്നത്. ബാക്കിൽ നിന്ന് ഷാൾ ഇട്ട് കഴുത്തിലേക്ക് വലിച്ച് മുറുക്കി കഴിഞ്ഞ് ഇയാളുടെ കയ്യിൽ കുറച്ച് മുളകുപൊടി ഉണ്ടാകുന്നു. ആ മുളകുപൊടി വേർന്ന് തന്നെ കണ്ണിലേക്ക് ഇട്ടു, മുഖത്തേക്ക് എറിഞ്ഞപ്പോൾ തന്നെ ആ മുളകുപൊടി സ്പ്രെഡായി എല്ലായിടത്തും. പിന്നെ അയാൾക്ക് കണ്ണ് ശരിക്കും കാണാൻ പറ്റാത്ത രീതിയിലായി, കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലായപ്പോൾ തന്നെ ഇയാൾ ഷാൾ ഇട്ട് കഴുത്തിൽ നിന്ന് വലിച്ചു മുറുക്കി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കിടന്ന് പെടയാണ്. നല്ലൊരു ഹൈറ്റും വെയ്റ്റുള്ള ഒരാളാണ്, നല്ല ആരോഗ്യമുള്ള ഒരാളാണ് ജെന്റിൽമാൻ. അങ്ങനെ ഇയാൾ കിടന്നുണ്ട് പെടയെന്ന് വെച്ചാൽ കണ്ണ് തള്ളി തള്ളി വരിക, അല്ലാതെ വേറെ രീതിയിലല്ല, ഒരു ശരീരം കിടന്നൊരു വിറയൽ പോലെ. അങ്ങനെ ആക്കിയപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇയാൾ ചാവില്ല. അങ്ങനെ ഇവളെന്താ വെച്ചാൽ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഒരു ഇരുമ്പിൻ്റെ വടി ഇവിടെ വെച്ചിട്ടുണ്ടോ, ആ വടി എടുത്തൊന്ന് അയാളെ തലക്കെട്ടടിച്ചു. ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ തലക്കെട്ടടി ടക്ക ടക്കയെന്ന് കൊടുത്തപ്പോൾ തന്നെ തല പൊട്ടി ബ്ലഡ് വന്ന്. ഇയാൾ വീഴാം എന്ന് വെച്ചാൽ വീഴാം മെല്ലെ മെല്ലെ വീണ ഒരൊറ്റ വീഴ്ച വീണു പതുക്കെ. അപ്പോൾ വീണെന്ന് വെച്ചാൽ ഈ ഇടിച്ച ഇടി അതായത് ഇവൾ ഈ കമ്പി വടിക്ക് ഇടിച്ചപ്പോഴാണ് തല ശരിക്കും പൊട്ടിയതും ബ്ലഡ് വന്നതും ഇയാൾ മരിച്ചത്. അപ്പോൾ ഇയാൾ തറയിലേക്ക് വീണു. വീണു കഴിഞ്ഞ് ഇവർ രണ്ടുപേരും മൂത്തോട് മൂന്ന് നോക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്ലാൻ, അതായത് ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് വലിയൊരു ചാക്കൊക്കെ എടുത്ത് വെച്ചാൽ ആ ചാക്കിനകത്തേക്ക് ഇയാളെ ഇറക്കി ആരുമില്ലാത്തൊരു റബ്ബർ തോട്ടത്തിൽ ഒരു എസ്റ്റേറ്റിൽ കൊണ്ടുവന്ന് ഇവരൊരു കിണറ്റിലേക്ക് തള്ളി. ഇവർ പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ഇവർ കിണറ്റി കൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് വന്നു. വന്നു കഴിഞ്ഞിട്ട് ഈ ഹമീദ് സോറി ഈ നമ്മുടെ എന്താ പറയുക യൂസഫിനെ പിന്നെ കാണാനില്ല. യൂസഫ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല, കാരണം അദ്ദേഹത്തിന് ഭാര്യയുണ്ട് കുട്ടികളുണ്ട്. ഇവരുടെ വീട്ടിലേക്ക് അയാൾ ചെന്നിട്ടുമില്ല അന്ന്, എന്നാൽ ഗൾഫിൽ നിന്ന് ആൾ പോന്നിട്ടുമുണ്ട്. അപ്പോൾ വീട്ടിൽ എന്താ പറയണ്ടേ ആർക്കും അറിയില്ല അയാൾ തിരിച്ചു പോയല്ലോ എന്ന് ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ എന്താ പറയണ്ടേ യൂസഫിൻ്റെ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നുണ്ടല്ലോ, കുളത്തിൽ പൊട്ടക്കിണറ്റി കിടക്കുന്നുണ്ട്. പൊട്ടക്കിണറ്റ് എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഉണ്ടായാലും അങ്ങനെയാണ്. അപ്പോൾ പശുവിനെ തീറ്റാൻ ചെന്ന ഒരാൾ ഈ കിണറ്റിൽ വല്ലാത്ത സ്മെല്ല് കേട്ടിട്ട് ആ കിണറ്റിലേക്ക് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഒരു ചാക്ക് കണ്ടു. ചാക്ക് കണ്ടപ്പോൾ തന്നെ ഇയാളെ പേടിച്ചുകൂടി, നാട്ടുകാരേക്ക് വിളിച്ചുകൂട്ടി കഴിഞ്ഞിട്ട് ആൾക്കാരുടെ എല്ലാവരും കൂടിയിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. അങ്ങനെ പോലീസ് വന്നു ഇയാളുടെ ഡെഡ് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഇയാൾ ഐഡൻറ്റി കാർഡ് കിട്ടി. അങ്ങനെയാണ് ഇയാൾ യൂസഫ് ആണെന്ന്. അഴുകിയിട്ടുണ്ടായിരുന്നു, അഴുകി വല്ലാത്ത സ്മെല്ലൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ സാധനം ഇയാളെ കുറിച്ചിട്ട് പിന്നെ ഐഡൻറ്റി കാർഡ് വെച്ചിട്ട് ഇയാൾ അന്വേഷിക്കുകയാണ്. യൂസഫ് എന്ന വ്യക്തി മലപ്പുറത്തുകാരനാണ്, മലപ്പുറത്ത് ഭാര്യയുണ്ട് കുട്ടികളുടെ. നേരെ വീട്ടിലേക്ക് അന്വേഷണം പോകണം ഇയാളുടെ. അപ്പോൾ ഭാര്യയോട് ചോദിച്ചു, കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു പുള്ളി വന്നിട്ടില്ലല്ലോ, വന്നാൽ ഇവിടെ വരാതെ പോവില്ല, പുള്ളി ഗൾഫിൽ തന്നെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഗൾഫിലേക്ക് വിളിക്കുകയാണ്. ഗൾഫിലേക്ക് വിളിച്ചപ്പോൾ അത് ഖത്തറിലേക്ക് വിളിക്കുകയാണ്. ഖത്തറിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടെയുള്ളവർ പറഞ്ഞു, ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടുന്ന് പോകുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എവിടേക്ക് പോയി, എങ്ങനെ പോയിന്ന്. അപ്പോൾ വീണ്ടും കൂട്ടുകാരിലേക്ക് അന്വേഷണം ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു അവിടെ, അതായത് സൂപ്പർ മാർക്കറ്റിൽ ഒരു സ്ത്രീയുമായിട്ട് ഭാര്യയും ഭർത്താവും പോലെ അവർ ജീവിച്ചിരുന്നു, ആ സ്ത്രീയുടെ കൂടെ പോയിട്ടുണ്ടാവും, അതായിരിക്കും വരാത്തത്, ചിലപ്പോൾ അവർ ഒളിവിലായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ഏത് സ്ത്രീയാണ് എന്ത് സ്ത്രീയാണെന്ന് പോലീസ് അന്വേഷിച്ചിട്ട് നേരെ നമ്മുടെ ഷംനയുടെ അടുത്തേക്കാണ് അന്വേഷണം വരുന്നത്. അങ്ങനെ നമ്മുടെ ഷംനയിലേക്ക് അന്വേഷണം വന്നു. അന്വേഷിച്ച് ഭാര്യയ്ക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, ഭാര്യ ഇതൊന്നും അറിഞ്ഞിട്ടും കൂടിയില്ല. ഷംനയിലേക്ക് അന്വേഷണം വന്നപ്പോൾ ഷംനയോട് ചോദിച്ചു പോലീസ് നമ്മുടെ യൂസഫ് കൂടെ വന്നിരുന്നോ. ഇല്ല വന്നില്ല. ഇവിടെ വരാറുണ്ടായിരുന്നു ഇപ്പം അടുത്തെങ്ങാനും വന്നോ. വന്നില്ല. അങ്ങനെ കുറേ ചോദ്യങ്ങൾ പോലീസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഷംനയ്ക്ക് പറയാതെ തരവില്ല, കാരണം ഇതെല്ലാം സത്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതായത് ഞാൻ യൂസഫിനെ കൊന്നു എന്ന് വരെ ഷംനയ്ക്ക് പറയേണ്ടി വന്നു. സത്യം സത്യം പോലെ തെളിഞ്ഞു. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ പിടിക്കപ്പെടുന്നു പറയും പോലെ എല്ലാം പറഞ്ഞു ഷംന. എന്താണ് ഇങ്ങനെ, ഞാൻ യൂസഫായിട്ട് ഇഷ്ടത്തിലായിരുന്നു, ഖത്തറിലായിരുന്നു, അവിടെ ഞാൻ സൂപ്പർ മാർക്കറ്റ്, അതിനുശേഷം ഞാൻ എനിക്കിവിടെ വീട് മേടിച്ച് വന്ന് താമസിച്ചു, അതിനുശേഷം ഞാൻ ഫേസ്ബുക്കിലൂടെ ഹമീദായിട്ട് ഫ്രണ്ടായിട്ട് പരിചയപ്പെട്ടു, ഹമീദിനെ ഞാൻ എന്താ പറയണ്ടേ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ കാമുകനായിട്ട് കണ്ടു. അതിനുശേഷം ഇയാൾ ഇത് അറിഞ്ഞപ്പോൾ ഇയാൾ പ്രശ്നം ഉണ്ടാക്കി, പിന്നെ എന്താ പറയണ്ടേ ഈ യൂസഫ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് വൈരാഗ്യമായി, എനിക്ക് ദേഷ്യമായി, സ്വത്തെല്ലാം വേണമെന്ന് പറഞ്ഞു.
കുട്ടി പോലെ അയാളുടെ അല്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം വാശിയും ദേഷ്യം എന്നെ കണ്ട് ഈ കൊല ചെയ്യിച്ചു എന്ന് ഷംന പറഞ്ഞു. പറയേണ്ടി വന്നു, പോലീസ് പറയിപ്പിച്ചു. അതാണ് സത്യം. എത്ര ഒളിച്ചു വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ സത്യം സത്യം പോലെ പുറത്തു വരും. അപ്പോൾ ഇന്നിപ്പോൾ ഷംനയും എന്താ പറയണ്ടേ നമ്മുടെ കാമുകനായ അയാളും കൂടിയിട്ട് ജയിലുണ്ട് തന്നെയാണ്. കാരണം ഈ കേസ് അങ്ങനെയാണ് പോയിരിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ ഈ ഷംനയുടെയും ഇയാളുടെയും കാര്യം പറയുകയാണെങ്കിൽ അവിഹിതമാണ് ഈ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവിഹിത ബന്ധത്തിലൂടെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീയുടെ കൈകൊണ്ട് തന്നെ മരണപ്പെടുക, മരിക്കുക എന്ന് പറയുന്നത് ഒരു ജീവിതം കൊടുത്ത ഒരു സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും അവർക്ക് ആർഭാടമായിട്ട് ജീവിക്കാനുള്ള സ്വത്ത് വരെ അയാൾ കൊടുത്തു. അങ്ങനെ സാമ്പത്തികം നല്ല രീതിയിൽ സ്നേഹം കെയറിങ് എല്ലാം കൊടുത്തിട്ടും അയാളെ ചതിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ പോയി മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇപ്പോൾ നഷ്ടപ്പെട്ടത് ആർക്കാണ്? യൂസഫിനും യൂസഫിൻ്റെ ഭാര്യ യൂസഫിൻ്റെ ഭാര്യയ്ക്കാണ് നഷ്ടപ്പെട്ടത്, ആ മക്കൾക്കും ഇപ്പോൾ ഇല്ലാതായി അല്ലേ. ഈ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിൽ പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ അവിഹിത ബന്ധം ചിലപ്പോൾ നിങ്ങൾ ആർക്കായാലും ആ സ്ത്രീയുടെ കൈകൊണ്ടാണോ എങ്ങനെയാണെന്ന് അറിയാൻ കഴിയില്ല. ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ആർക്ക് നമ്മൾ ഒരു ചിലപ്പോൾ ഇതുപോലെ ഒരു ജീവിതം നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു നമ്മുടെ സുരക്ഷിത അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ കസ്റ്റഡിയിൽ നിൽക്കണമെന്നില്ല. മറ്റൊരാളെ തേടി പോവാം, മറ്റൊരാളെ അന്വേഷിക്കാം. അതിപ്പോൾ സ്ത്രീകൾ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഷംന എന്ന ആ വ്യക്തി, ആ സ്ത്രീ ഇയാളെ ശരിക്കും പറഞ്ഞാൽ യൂസഫിൻ്റെ ജീവനെടുക്കുകയാണ് ചെയ്തത് അല്ലേ, കാമുവിനെ കൂട്ടിയിട്ട്. ഈ അവിഹിത ബന്ധത്തിന് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള അവിഹിത ബന്ധത്തിലൊന്നും ചെന്ന് പെടരുത്. എനിക്ക് അത്ര പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു മെസ്സേജായിട്ട് ഇത് എടുക്കുക. പിന്നെ പ്രവാസികളായ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവരോട് വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുണ്ടെങ്കിൽ ആ ഭാര്യമാരെ മാത്രം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ സ്നേഹിക്കുക, സംരക്ഷിക്കുക, പോറ്റുക. അല്ലാതെ മറ്റൊരു അവിഹിത ബന്ധത്തിലേക്ക് ഏർപ്പെടാം ഒരിക്കലും ശാശ്വതമായി നിലനിൽക്കുകയില്ല. അതിന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവനാണോ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്താണോ പോകുന്നത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളത് വെച്ചിട്ട് നിങ്ങളുടെ ഭാര്യ എത്ര സുന്ദരിയായാലും സുന്ദരി അല്ലെങ്കിലും നിങ്ങൾ ആ ഭാര്യയെ സ്നേഹിക്കുക, അവരെ നോക്കുക, അവരെ സംരക്ഷിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇതുപോലുള്ള അവിഹിത ബന്ധങ്ങളൊന്ന് പെട്ടുപോയേക്കല്ലേ മക്കളെ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും.